ചാപ്റ്റർ 11 സ്ഥിതി വിവരക്കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന് മാധ്യം കാണുന്നത്, മാധ്യം അതിനെ മീൻ എന്ന് പറയും. അതുപോലെ രണ്ടാമത്തെ കാര്യം മധ്യമം അഥവാ മീഡിയൻ. ഈ രണ്ട് കാര്യങ്ങൾ ആണ് ഈ സ്ഥിതി വിവരക്കണക്ക് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ ഒരു കാര്യം, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഈ സ്ഥിതി വിവരക്കണക്ക്. കാരണം എസ് എസ് എൽ സിക്ക് ഏകദേശം 7 മാർക്ക്, ഒരു 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും അതുപോലെ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും നമുക്ക് എസ് എസ് എൽ സിക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ 7 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ, മാധ്യം രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമവുമായി ബന്ധപ്പെട്ട് വരാം. രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ, അതുപോലെ മാധ്യമം കാണുന്നതിനും രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 1, 2, 3, 4 നാല് തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത്. അപ്പോൾ ഈ നാല് ടൈപ്പുകൾ ഏതൊക്കെയെന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് നമുക്ക് എക്സാമിനും ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നതും ഈ ഓരോ 1, 2, 3, 4 ടൈപ്പുകൾ എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം എന്താണ് മാധ്യം, എന്താണ് മധ്യമം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ പേര് എ, ബി, സി, ഡി, ഇ, 5 ആളുകൾ. ഈ 5 ആളുകൾക്ക് കണക്ക് പരീക്ഷയിൽ കിട്ടിയ മാർക്കുകൾ 42, 10, 34, 50, 25. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളാണ് എ, ബി, സി, ഡി, ഇ. ഈ 5 ആളുകൾക്കും കണക്ക് പരീക്ഷയിൽ കിട്ടിയ മാർക്കുകളാണ് 42, 10, 34, 50, 25. എന്നാൽ ഇതിൻ്റെ മാധ്യം നമ്മളെങ്ങനെ കാണാം? മാധ്യം കാണുന്നത് എല്ലാ മാർക്കുകളും തമ്മിൽ കൂട്ടുക, കൂട്ടിയിട്ട് ആകെ എത്ര പേരുണ്ട് ആ എണ്ണം കൊണ്ട് ഹരിക്കുക, അപ്പോൾ കിട്ടുന്നതാണ് മാധ്യം. അപ്പോൾ മാധ്യം കാണാൻ ഇവിടെ മാർക്കുകളുടെ മാധ്യമാണ് നമ്മൾ കാണുന്നത്, മാർക്കുകളുടെ മാധ്യം. അപ്പോൾ എല്ലാ മാർക്കുകളും കൂട്ടുക, 42 + 10 + 34 + 50 + 25 ഹരിക്കണം ഇവിടെ എത്ര പേരുണ്ട്, എ, ബി, സി, ഡി, ഇ, 5 പേര്. അപ്പോൾ 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 161/5 = 32.2. ഇതാണ് ഈ ഒരു എക്സാമ്പിളിൻ്റെ മാധ്യം. പിന്നെ ഇതേ എക്സാമ്പിളിൽ തന്നെ മധ്യമം എന്താന്ന് നോക്കാം. മധ്യമം, മധ്യമം കാണാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് എ, ബി, സി, ഡി, ഇ ഈ ആളുകളുടെ 5 ആളുകളുടെ മാർക്കുകൾ നമ്മൾ തന്നിട്ടുണ്ട്. ഈ മാർക്കുകൾ ഇപ്പോൾ ഓർഡറിലൊന്നല്ല ഉള്ളത്, ഇപ്പോൾ 42 കഴിഞ്ഞിട്ട് 10 പിന്നെ 34. മധ്യമം കാണാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്ന മാർക്കുകളെ ആദ്യം ഓർഡറിൽ എഴുതുക, ഓർഡറിൽ എഴുതുക. അപ്പോൾ ഓർഡറിൽ എഴുതുമ്പോൾ ഏറ്റവും ചെറുത് ആദ്യം എഴുതാം, ഏറ്റവും ചെറുത് 10 ആണ്, പിന്നെ വരുന്നത് 25, പിന്നെ 34, പിന്നെ 42, പിന്നെ 50. അത് നമ്മൾ ഓർഡറിൽ എഴുതും. ഇപ്പോൾ 10 എന്നുള്ളത് ബിയുടെ മാർക്കാണ്, 25 എന്നുള്ളത് ഇയുടെ മാർക്കാണ്, 34 സിയുടെ മാർക്കാണ്, 42 എയുടെ മാർക്കാണ്, 50 ഡിയുടെ മാർക്ക്. അപ്പോൾ മധ്യമം കാണാൻ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിനെ ഓർഡറിൽ എഴുതണം. ഇങ്ങനെ ഓർഡറിൽ എഴുതിയതിൻ്റെ ശേഷം ഈ ഇവിടെ 5 ആൾ നിൽക്കുന്നതിൽ, 5 ആൾ ഇതിലെ നടുവിലെ ആളാരാ,
ഇതിൽ നടുത്ത ആളാരാ? ഇത് നടുത്ത ആള് സി ആണ് അല്ലേ? ഇപ്പുറത്ത് രണ്ടാൾ, ഇപ്പുറത്ത് രണ്ട് പേര്. സി ആണ് ഇതിൻ്റെ നടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അപ്പോൾ ഇതിലെ നടുവിലത്തെ ആളുടെ മാർക്ക് എത്രയാണെങ്കിൽ അതിനെയാണ് മധ്യമം, ഈ മാർക്കിൻ്റെ മധ്യമം എന്ന് പറയുന്നത്. ഇപ്പോൾ സിയുടെ മാർക്ക് എത്രയാണ്? 34. അപ്പോൾ ഈ 34 ആണ് ഈ ചോദ്യത്തിലെ മധ്യമം. മധ്യമം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് നമുക്കൊരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ, അതിപ്പോൾ ഈ എക്സാമ്പിളിൽ മാർക്കാണ്, അപ്പോൾ ഈ തന്ന മാർക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ കാണാം അത് ഓർഡറിലൊന്നല്ല തന്നിട്ടുള്ളത്, പലർക്കും പല തോന്നിയ രൂപത്തിലാണ് മാർക്കുള്ളത്. ആദ്യം ആ മാർക്കുകളെ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക, ഏറ്റവും ചെറുത് പിന്നെ വലുത് പിന്നെ വലുത് പിന്നെ വലുത്, അങ്ങനെ ഓർഡറിൽ ആക്കിയതിൻ്റെ ശേഷം അതിലെത്ര പേരുണ്ട്, അതിലെ നടുവിലത്തെ ആളാരാണ്, ആ നടുവിലത്തെ ആളുടെ പിന്നെ മാർക്കാണ് മധ്യമ മാർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ നടു എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ 5 എന്നുള്ളതിൻ്റെ നടു എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? നടു കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒറ്റ സംഖ്യയാണെങ്കിൽ എൻ എന്നുള്ളത് ഒരു ഓഡ് നമ്പറാണെങ്കിൽ, സപ്പോസ് ഓഡ് നമ്പറാണെന്ന് വിചാരിക്കുക, ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ, ഒറ്റ സംഖ്യയാണെങ്കിൽ, ഉദാഹരണത്തിന് എക്സാമ്പിളിന് എൻ സമ 5 എടുത്തു, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നടുവിലത്തെ സംഖ്യ ഏതാണെന്ന് എങ്ങനെ കണ്ടെത്തുക? നടുവിലത്തെ, അപ്പോൾ അതിന് എൻ ഒറ്റ സംഖ്യയാണെങ്കിൽ എൻ പ്ലസ് 1/2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ സെൻറ്റർ കിട്ടും. അപ്പോൾ 5 എന്നുള്ളതിൽ എക്സാമ്പിൾ ചെയ്യുമ്പോൾ 5 + 1/2 ഇത്രയാണ്, 6/2 = 3. അപ്പോൾ 3 ആണ് അതിലെ നടുവിലത്തെ ആൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എൻ എന്നുള്ളത് 11 ആണെങ്കിലോ, 11 ആളുകളുണ്ട്, 11 ആളുകളിൽ മധ്യമ ആരുടേതാണ് വരിക? അപ്പോൾ ആദ്യം എൻ്റെ നടു കണ്ടെത്തണം, സെൻറ്റർ. അപ്പോൾ സെൻറ്റർ കാണണമെങ്കിൽ എൻ പ്ലസ് 1/2 അഥവാ 11 + 1/2 = 12/2 = 6. ആറാമത്തെ ആളുടേതായിരിക്കും മധ്യമായിട്ട് വരിക, ഇത് ഒറ്റ സംഖ്യയാണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ നമ്മളെ കയ്യിൽ 5 വിരലുകൾ, ഈ 5 വിരലുകളിൽ ഇപ്പോൾ ഇതൊക്കെ ഓരോ ആളുകളാണെങ്കിൽ, ഇവർക്ക് ഓരോരുത്തർക്ക് ഓരോ മാർക്ക് ഉണ്ടെങ്കിൽ ഇതിലെ സെൻറ്റർ ആരുടെ വരിക? സെൻറ്റർ നടുവിലത്തെ ആളുടെയാണ് വരിക. നടുവിലത്തെ ആളുടെ മാർക്കാണ് ഇതിൻ്റെ മധ്യമ വിലയായിട്ട് വരിക. ഇപ്പോൾ ഞാൻ സപ്പോസ് ഒരു ക്ലാസ്സിൽ 6 ആളുകളാണുള്ളതെങ്കിലോ, എൻ എന്നുള്ളത് ഈവൻ നമ്പറാണെങ്കിലോ, ഈവൻ നമ്പർ മീൻസ് ഇരട്ട സംഖ്യ, ഈവൻ നമ്പറാണെങ്കിൽ എങ്ങനെ കാണും? അപ്പോൾ എ ബി സി ഡി ഇ എഫ് 6 ആളുകളാണ് ക്ലാസ്സുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ എങ്ങനെ കണ്ടെത്തും? മധ്യമം കാണാൻ നമുക്ക് സെൻറ്റർ കാണണം. അപ്പോൾ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും വരും, ഇത് രണ്ടും വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, സിയുടെ മാർക്കും ഡിയുടെ മാർക്കും അറിയാമെങ്കിൽ സിയുടെ മാർക്കും ഡിയുടെ മാർക്കും കൂടെ കൂട്ടിയിട്ട് അതിനെ രണ്ടും കൊണ്ട് അടിച്ചാൽ മതി, അപ്പോൾ നമുക്ക് മധ്യമം കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇരട്ട സംഖ്യയാണെങ്കിൽ, ഇരട്ട സംഖ്യ എൻ എന്നുള്ളത് ഇരട്ട സംഖ്യയാണെങ്കിൽ എൻ ബൈ ടു എന്നുള്ളതും അതിനോട് തൊട്ടപ്പുറത്തുള്ളതും, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് കൊടുക്കുക. എന്നിട്ട് ഈ രണ്ടെണ്ണത്തിൻ്റെ രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് രണ്ടും കൊണ്ടായിരിക്കാം. നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ക്ലാസ്സിൽ 6 ആളുകളാണുള്ളത്, എക്സാമ്പിൾ 2, ഒരു ക്ലാസ്സിൽ 6 ആളുകൾ എ ബി സി ഡി ഇ എഫ് കണക്ക് പരീക്ഷയിൽ ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടിയ മാർക്കുകൾ 42, 10, 35, 24, 18, 36 ഇതാണ് 6 ആളുകൾക്ക് കിട്ടിയ മാർക്ക്. മാദ്യം കാണണമെങ്കിൽ നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതിനെ ഓർഡറിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. മധ്യമം കാണുമ്പോഴാണ് നമ്മളിതിനെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതേണ്ടത്.
ആദ്യം കാണണമെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കണ്ട, കിട്ടിയ മാർക്കുകളെല്ലാം കൂട്ടുക. അതിന് എത്ര പേരുണ്ട് ഇവിടെ? ആറ് ആളുകൾ. ആറ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ഉത്തരം. എന്നാൽ ഇനി ഇതേ ചോദ്യത്തിൻ്റെ മധ്യമം നമുക്ക് കാണണമെങ്കിൽ ഈ മാർക്കുകളെ ഓർഡറിൽ ആദ്യം എഴുതണം. എന്നിട്ട് അതിലെ നടുവിൽ ആരാണ് വരുന്നത്, അയാളുടെ മാർക്കാണ് മധ്യമ മാർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യത്തിന് ഓർഡറിൽ എഴുതാം. അപ്പോൾ ഏറ്റവും കുറവ് മാർക്ക് 10 ആണ്. 10, 18, 24, 35, 36, 42. പത്ത് എന്നുള്ളത് ബിയുടെ മാർക്കാണ്. പിന്നെ 18 ഇയുടെ മാർക്ക്, 24 ഡിയുടെ മാർക്ക്, 35 സിയുടെ മാർക്ക്, 36 എഫിൻ്റെ മാർക്ക്, 42 എയുടെ മാർക്ക്. അപ്പോൾ ഇവിടെ മധ്യമം കാണാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, തന്നതിനെ ഓർഡറിൽ എഴുതി. ഇങ്ങനെ ഓർഡറിൽ എഴുതിയതിന് ശേഷം ഇതിലെ നടുവിൽ ആരാണ് വരുന്നത്? ഇവിടെ എത്ര പേരുണ്ട് ടോട്ടല്? 6 ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ 6/2 എന്ന് പറയുമ്പോൾ 3 ആണ്. മൂന്നാമത്തതും നാലാമത്തതും നമ്മൾ എടുക്കണം. മൂന്നാമത്തതും നാലാമത്തതും എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നമ്മൾ പരിഗണിക്കണം. ഇത് രണ്ടിൻ്റെയും ആവറേജ് കാണാം. അപ്പോഴാണ് മധ്യമം കിട്ടുക. ഇത് ഒറ്റ സംഖ്യയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. സെൻറ്റർ കിട്ടി, നേരത്തെ നമ്മൾ ചെയ്തു, അത് ഇവിടെ ആവറേജ് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരൊറ്റ വിലയാണ് നമുക്ക് ആൻസർ വരിക. ഇവിടെ മധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളുകളുടെ മാർക്ക് ഡിയുടെയും സിയുടെയും മാർക്കുകൾ നമ്മൾ നോക്കി കൂട്ടിയിട്ട് രണ്ടു കൊണ്ടായിരിക്കണം. അപ്പോൾ മധ്യമ സമയം 24+35/2 ചെയ്യണം. അപ്പോൾ 59/2 അഥവാ 29.5 എന്ന് കിട്ടി. ഇതാണ് ഇതിൻ്റെ മധ്യമം. ഇപ്പോൾ എന്താണ് മാധ്യമം എന്നുള്ളതും എന്താണ് മധ്യമം എന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ പറയാം, മാധ്യമം കാണുമ്പോൾ നമുക്ക് തന്നതിനെ നമ്മൾ ഓർഡറിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് ഇപ്പോൾ മാർക്കാണെങ്കിൽ മാർക്കുകളെല്ലാം കൂട്ടുന്നു. കൂട്ടിയിട്ട് ആകെ അതിൽ എത്ര പേരുണ്ട് ആ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. മധ്യമം കാണുമ്പോൾ തന്നതിനെ ഓർഡറിൽ എഴുതണം. ഓർഡറിൽ എഴുതിയിട്ട് അതിലെ നടുവിലത്തെ ആളാരാണ്, അപ്പോൾ ടോട്ടൽ ആളുകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. N+1/2 ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ കിട്ടും. ആ സെൻറ്ററിൻ്റെ ഉത്തരമാണ് മധ്യമായിട്ട് വരിക. എന്നാൽ ഇരട്ട സംഖ്യയാണ് ടോട്ടൽ ആളുകളുടെ എണ്ണം എന്നുണ്ടെങ്കിൽ N/2 തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്, ഇത് രണ്ടും എടുക്കണം. എന്നിട്ട് രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് രണ്ടും കൊണ്ടായിരിക്കുമ്പോൾ മധ്യമം കിട്ടും. Example 2, ഇവിടെ നമുക്ക് 13, സപ്പോസ് ഇതൊരു ക്ലാസ്സിലെ പരീക്ഷയുടെ മാർക്കാന്ന് വിചാരിക്കുക. അപ്പം മാത്തമാറ്റിക്സിൻ്റെ 13 ആളുകളുടെ മാർക്കുകൾ തന്നിട്ടുണ്ട്. 13 ആളുകളുടെ മാർക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാധ്യമവും മധ്യമവും കാണാം. മധ്യമം എന്നിട്ട് കാണാം. അപ്പോൾ മാധ്യം കാണാൻ വളരെ എളുപ്പമാണ്. മാധ്യം സമം ഉള്ളതെല്ലാം നമുക്ക് തന്നതിനെ മുഴുവൻ നമ്മൾ കൂട്ടുന്നു. 35+16+24+35+12+20+12+36+20+12+20+12 13 ഇത് ചെയ്ത സമയത്ത് നമുക്ക് 338/13 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 26 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ മധ്യമം കാണാൻ നേരത്തെ പറഞ്ഞു ഈ തന്ന മാർക്കുകളെല്ലാം ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ ആദ്യം എഴുതണം. അപ്പോൾ ഏറ്റവും ചെറുത് ഇവിടെ
പന്ത്രണ്ടാണ് വരുന്നത്, 12 വീണ്ടും ഇവിടെ ഉണ്ട്. അപ്പം ഇതിനെ ഒരു ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കിതുപോലെ കിട്ടും, 12 12 12, പിന്നെ 16 20 20 20, 24 35 35 36 48 48 കിട്ടും. എന്നിട്ട് അതിൻ്റെ നടുവിലത്തെ ആൾ, ഇവിടെ എത്ര പേരുണ്ട്? ടോട്ടൽ 13 പേരാണുള്ളത്. അപ്പോൾ 13 പേരെ ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ അതിലെ നടു ആരാണ് വരിക? 13 + 1/2 ചെയ്താൽ കിട്ടും, അതായത് 14/2 = 7. ഏഴാമത്തെ ആളുടെ മാർക്കാണ് മധ്യമം. അപ്പോൾ 1 2 3 4 5 6 7, ഏഴാമത്തെ ആൾ ഇതാണ്. അപ്പോൾ മധ്യമം = 20.